പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എല്ലാ സഹോദരങ്ങളെയും ജാലൈഫ് സ്റ്റൈൽ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എന്നെ ശ്രവിക്കുന്ന എല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. ജാലൈഫ് സ്റ്റൈലിലെ മെമ്പേഴ്സും അവരുടെ കുടുംബാംഗങ്ങളും എല്ലാം സന്തോഷത്തിലും സമാധാനത്തോടുകൂടിയും ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എന്നെ ശ്രവിക്കുന്ന സഹോദരങ്ങളെ, ജാലൈഫ് സ്റ്റൈലിൽ നിന്ന് പ്രത്യേകിച്ച് ഒരു അപ്ഡേഷൻ ലഭിച്ചിട്ടില്ല. പക്ഷേ ജാലൈഫ് സ്റ്റൈൽ പുതിയ ഓൺലൈൻ ഷോപ്പിംഗ് വഗേരെ തുടങ്ങുന്നതായിട്ടുള്ള ഒരു ഇൻഫർമേഷനുണ്ട്. എന്നാൽ ജാലൈഫ് സ്റ്റൈൽ കയറിയ എല്ലാവരുടെയും ആഗ്രഹം ആർട്സിൻ്റെ പേയ്മെൻ്റാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. റിയൽ ആർട്സ് വരുവാനും റിയൽ ആർട്സിൻ്റെ പേയ്മെൻ്റ് ലഭിക്കുവാനും പല മെമ്പേഴ്സും ചോദിക്കുകയുണ്ടായി. നമ്മൾ ജാലൈഫ് സ്റ്റൈലിൽ കയറിയത് ക്രിപ്റ്റോയ്ക്ക് വേണ്ടിയോ ഷെയറിന് വേണ്ടിയോ അല്ലെങ്കിൽ ഇപ്രകാരമുള്ള ഓൺലൈൻ ഷോപ്പിങ്ങിനോ മറ്റ് ബിസിനസ് മേഖലയിലേക്കോ അല്ല, എന്നാൽ ആർട്സിൻ്റെ പേയ്മെൻറ്റിന് വേണ്ടിയല്ലേ നമ്മളെല്ലാം ജോയിൻ ചെയ്തത്. സഹോദരങ്ങളെ, പറയുന്നത് എല്ലാം ശരിയായ കാര്യമാണ്. നിങ്ങളെപ്പോലെ തന്നെ ജാലൈഫ് സ്റ്റൈലിൽ ജോയിൻ ചെയ്തത്, ഞാനും ജോയിൻ ചെയ്തത് ഈ ആർട്സ് കാണുന്ന പേയ്മെൻറ്റിന് വേണ്ടിയാണ്. അതാണ് തുടക്കം മുതലേ ജാലൈഫ് സ്റ്റൈൽ കമ്പനി പറഞ്ഞതും. ജാലൈഫ് സ്റ്റൈൽ കമ്പനിയാണ് ഒരു ദിവസം ആർട്സ് കാണുന്നതിന് 2.74 യൂറോ നമുക്ക് നൽകും എന്ന് പറഞ്ഞത്. അതിനുശേഷം അവരുടെ എഗ്രിമെൻ്റ് പാർട്ട്ണറായിട്ട് ഈഹായെ തിരഞ്ഞെടുക്കുകയും ഈഹാ കമ്പനിയാണ് അത് ബ്രോഡ്കാസ്റ്റിങ്ങും അതുപോലെ പരസ്യ ഏജൻസിയെ കൊണ്ടുവരുന്നതും അതിലൂടെ പരസ്യങ്ങൾ നമുക്ക് നൽകുന്നതും ഈഹായും അതിൻ്റെ പേയ്മെൻറ്റ് റിലീസ്മെൻറ്റും ഒക്കെ ഈഹായുടെ നേതൃത്വത്തിലാണ് എന്ന് ജാലൈഫ് സ്റ്റൈൽ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഈഹായുടെ അപ്ഡേഷൻസ് കംപ്ലീറ്റ് ആയിട്ടില്ല. എന്താണ് ഇപ്പോൾ നടക്കുന്ന അപ്ഡേഷൻസ് എന്ന് ചോദിച്ചിട്ട് അതിന് പ്രത്യേകം മറുപടി തന്നിട്ടില്ല. അപ്പോൾ കമ്പനി തരാത്ത ഒരു ചോദ്യങ്ങൾക്കോ ഉത്തരങ്ങൾക്കോ മറുപടി എനിക്കും നൽകുവാൻ പറ്റില്ല. കമ്പനിയിൽ ഇപ്പോൾ നടക്കുന്ന അപ്ഡേഷൻ ഏതാണ്, എന്തുകൊണ്ടാണ് പേയ്മെൻറ്റ് റിലീസ് ആകാൻ ലേറ്റാകുന്നത് എന്നുള്ള ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയിട്ടില്ല. അതുപോലെ തന്നെ പേയ്മെൻറ്റിൻ്റെ ഡേറ്റും നൽകിയിട്ടില്ല. എന്നാൽ ഈഹ കമ്പനി മറ്റ് പല ബിസിനസ് അവസരങ്ങളാണ് ജാലൈഫ് സ്റ്റൈൽ നമുക്ക് വ്യത്യസ്തമായ ബിസിനസ് അവസരങ്ങളാണ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പോൾ ഓൺലൈൻ ഷോപ്പിംഗ് ഈഹ ജാലൈഫ് സ്റ്റൈൽ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഷെയർ ലിസ്റ്റിംഗ് ഉടനെ നടക്കുമെന്നാണ് ജാലൈഫ് സ്റ്റൈൽ അറിയിച്ചിരിക്കുന്നത്. അതുപോലെ ക്രിപ്റ്റോ ലോഞ്ചിങ് കഴിഞ്ഞു. സഹോദരങ്ങളെ, നമുക്ക് ആർട്സിൻ്റെ പേയ്മെൻറ്റ് വരുന്നതും അതിൻ്റെ പേയ്മെൻറ്റ് ഡേറ്റും മാത്രം കമ്പനി ഇതുവരെ അറിയിച്ചിട്ടില്ല. ജാലൈഫ് സ്റ്റൈലും നൽകിയിട്ടില്ല, ഈഹായും നൽകിയിട്ടില്ല. അപ്പോൾ ആർട്സിൻ്റെ പേയ്മെൻറ്റിനെ കുറിച്ച് ഇൻഫർമേഷൻ നൽകാതെ ഞങ്ങൾക്കും അത് ഇൻഫർമേഷൻ നൽകാൻ പറ്റുകയില്ല. ചില വ്യക്തികളൊക്കെ വാട്സപ്പിലൂടെ മെസ്സേജ് വിട്ടിട്ടുണ്ട്. ഴാക്ക കോയിനെക്കുറിച്ചോ അല്ലെങ്കിൽ ഫ്യൂച്ചർ ഷെയറുകളെക്കുറിച്ചോ അല്ല, പേയ്മെൻറ്റ് ഡേറ്റ് എന്നാണ് നൽകുക, എന്ന് മുതലാണ് പേയ്മെൻറ്റ് നൽകുക എന്ന് കമ്പനിയിൽ ചോദിച്ചിട്ട് അത് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ചില വ്യക്തികളൊക്കെ പറഞ്ഞു. സഹോദരങ്ങളെ, കേരളത്തിൽ ഒരുപാട് BJP പ്രവർത്തകരുണ്ട്. ഈ BJP പ്രവർത്തകർ ആരെങ്കിലും ഒരാൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് പെട്രോളിന് 50 രൂപ വിലയാക്കാൻ പറഞ്ഞാൽ നരേന്ദ്രമോദി ചെയ്യുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, ചെയ്യില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകൻ ശ്രീമാൻ മുഖ്യമന്ത്രി പിണറായി വിജയനോട് പറയുകയാണ്, കേരളത്തിൽ ഇന്ന് പെട്രോളിന്റെ 1 ലിറ്ററിന് 50 രൂപ കുറയ്ക്കണം എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ അത് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, ചെയ്യാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനൊരു ഉദാഹരണമായിട്ടാണ് പറഞ്ഞത്. ഇതുപോലെ ജാലൈഫ് സ്റ്റൈൽ ഒരു മെമ്പറായ ഞാൻ കമ്പനിയിലേക്ക് എഴുതുമ്പോൾ ഞാൻ പറയുമ്പോഴൊന്നും അവർ പേയ്മെൻറ്റ് റിലീസ് ചെയ്യുകയില്ല. കാരണം എനിക്ക് അവിടുത്തെ അപ്ഡേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുകയില്ല. അവരവിടെ ആയിരിക്കുമ്പോൾ അവിടെ ഇരുന്ന് സൂപ്പർ കമ്പ്യൂട്ടറിലൂടെ അവർ ചെയ്യുന്ന അപ്ഡേഷൻസ് എനിക്ക് ചെയ്യാൻ പറ്റുകയില്ല. അവരുടെ അപ്ഡേഷൻസ് കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ മാത്രമേ പേയ്മെൻറ്റ് റിലീസ് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നാണ് ഈഹ അറിയിച്ചത്. ഈഹ ഡേറ്റ് തന്നിട്ടില്ല. ഓക്കെ, ജാലൈഫ് സ്റ്റൈൽ പറയുന്നത് ആർട്സിൻ്റെ പേയ്മെൻറ്റ് റിലീസ് ചെയ്യുവാനുള്ള എല്ലാവിധ ഉത്തരവാദിത്തങ്ങളും ഈഹായ്ക്കാണ്. ഈഹ എങ്കിലും പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് റിലീസ് ചെയ്യുവാനായി അവർ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. ഓക്കെ സഹോദരങ്ങളെ, ഇനി ആർക്കെങ്കിലും പോൾ കുമ്പളം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ മനസ്സിലാവുന്നില്ല, നിങ്ങൾ പലരും സാറ്റിസ്ഫൈഡ് അല്ല,
നിങ്ങൾ മാത്രമല്ല, നിങ്ങൾ പണം പ്രതീക്ഷിച്ചിരിക്കുന്നത് പോലെ ഇതിൽ കയറിയിട്ടുള്ള എല്ലാ വ്യക്തികളും പേയ്മെൻറ്റ് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. കമ്പനി പേയ്മെൻറ്റ് റിലീസ് ചെയ്യാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല. നമ്മൾ ഏതെങ്കിലും ഒരു വ്യക്തി പറയുന്നതനുസരിച്ചല്ല കമ്പനിയുടെ മുന്നോട്ടുള്ള പ്രയാണം. കമ്പനി 100% ജെൻവിൻ ആണെന്നും പറയുന്നതെല്ലാം ശരിയാണെന്നും, എന്നാൽ പേയ്മെൻറ്റിൻ്റെ ഡേറ്റ് മാത്രം അവർ പറയുന്നില്ല, ബാക്കി എല്ലാ കാര്യങ്ങളും ശരിയായിട്ട് തന്നെയാണ് മുൻപോട്ട് പോകുന്നത്. ഇഹായുടെ അപ്ഡേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ മാത്രമേ പെയ്ഡ് ആർട്സും പേയ്മെൻറ്റും റിലീസ് ആവുകയുള്ളൂ എന്നാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത്. ഓക്കെ സാറുകളെ, പേയ്മെൻറ്റ് റിലീസ് ആകുമ്പോൾ ഒരുപാട് പേര് സന്തോഷിക്കുകയും അതോടൊപ്പം അനേകർ ദുഃഖിക്കുകയും ചെയ്യും. കാരണം ഇപ്പോൾ പേയ്മെൻറ്റ് കിട്ടുന്നില്ല കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് അനേകം വ്യക്തികൾ ആർട്സ് കാണുന്നത് അവസാനിപ്പിച്ചിട്ടുണ്ട്. ആർട്സ് കാണുന്നില്ല, പല വ്യക്തികളുമൊക്കെ എന്നെ വിളിച്ചും പറയുന്നുണ്ട് 2-3 മാസമായിട്ട് ഞങ്ങൾ ആർട്സ് കാണുന്നില്ല, കാരണം വെറുതെ അല്ലേ കാണുന്നത്. അതിനുശേഷം പിന്നൊരു കാര്യം കൂടെ പറഞ്ഞു, ഇപ്പോൾ അതിൽ ലോഗിൻ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ലോഗിൻ ചെയ്യാൻ പറ്റുന്നില്ല. അത് ഇഹ കമ്പനി ആദ്യം മുതലേ അറിയിച്ചിട്ടുള്ളതാണ്. നമ്മുടെ സമയം നഷ്ടമാകാതിരിക്കാൻ വേണ്ടിയാണ് 7 സെക്കൻഡുകളുള്ള 10 പരസ്യങ്ങൾ നമുക്കിപ്പോൾ നൽകുന്നത്. നമ്മുടെ സമയം നഷ്ടമാകാതിരിക്കാൻ വേണ്ടിയാണ്. ഇത് ലാസ്റ്റ് ട്രയൽ റണ്ണാണ്. ഈ ട്രയൽ റണ്ണിന് പുറത്ത് ഉടനെ വരികയും നമുക്ക് പെയ്ഡ് ആർട്സുകൾ വരികയും ചെയ്യുമെന്ന് ഇഹ കമ്പനി അറിയിച്ചിട്ടുണ്ട്. ഓക്കെ സാറുകളെ, അപ്പോൾ ഇതിൽ എല്ലാ ദിവസവും പരസ്യം കാണുക. അതോടൊപ്പം ഷെയറുകൾ ആവശ്യമുണ്ട് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയറും ക്രിപ്റ്റോയും ഒക്കെ സ്വന്തമാക്കാൻ പലരും ഇപ്പോൾ എന്നിയുറ പൈക്കുകൾ പർച്ചേസ് ചെയ്യുന്നുണ്ട്. അത് ഉടനെ ക്ലോസ് ആകാനും സാധ്യതയുണ്ട്. ക്ലോസ് ആയി കഴിഞ്ഞ് പിന്നെ നമുക്ക് ഷെയറുകൾ കിട്ടുകയില്ല. ഷെയറുകൾ വാങ്ങിയവർക്കെല്ലാം വരുന്ന അടുത്ത 4ാമത്തെ ക്വാർട്ടർ ആകുമ്പോഴത്തേക്ക് നല്ല ഒരു എമൗണ്ട് വിഡ്രോ ചെയ്യുവാൻ സാധിക്കും എന്ന് കമ്പനി തന്നെ അറിയിച്ചിട്ടുണ്ട്. ഓക്കെ സോണുകളെ, നമ്മൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുകയും ചെയ്യുക. എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.